നമസ്കാരം. 96th ഓസ്കാർ പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു. ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമറിനാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ, 13 എണ്ണം. പൂവർ തിങ്സ്, ബാർബി, കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ എന്നിവ തൊട്ടു പിന്നാലെയുണ്ട്. അതേസമയം മികച്ച അഭിപ്രായം നേടിയ ബാർബിയിലെ അഭിനേത്രി മാർഗരറ്റ് റോബിക്കും സംവിധായക ഗ്രേറ്റ ഗെർവിഗിനും നാമനിർദ്ദേശം കിട്ടാതിരുന്നത് നിരാശയുണ്ടാക്കി. മികച്ച നടനുള്ള നാമനിർദ്ദേശങ്ങളിൽ കില്ലേഴ്സ് ഓഫ് ദി മൂണിലെ മികവിന് ലിയനാർഡോ ഡിക്കാപ്രിയോ ഇടം പിടിക്കാത്തതും ആരാധകരെ നിരാശപ്പെടുത്തി. ഏതായാലും ലിയനാർഡോയുടെ സഹതാരം ലില്ലി ഗ്ലാസ്റ്റോൺ ഓസ്കാറിന് വേണ്ടി മത്സരിക്കും. ഓപ്പൺഹൈമറിന് കിട്ടിയ നാമനിർദ്ദേശങ്ങൾ പ്രതീക്ഷ പോലെ സംഭവിച്ചു. കിലിയൻ മഫി, റോബർട്ട് ഡൗണി ജൂനിയർ, എമിലി ബ്ലണ്ട് എന്നിവർ മത്സരിക്കും. കിലിയൻ മർഫിയും റോബർട്ട് ഡൗണി ജൂനിയറും ഈ വിഭാഗത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയിരുന്നു. നിഷ പൗജ സംവിധാനം ചെയ്ത ഇന്ത്യൻ ഡോക്യുമെന്ററി ചിത്രം ടു കിൽ എ ടൈഗർ മികച്ച ഡോക്യുമെന്ററി വിഭാഗത്തിൽ മത്സരിക്കുന്നുണ്ട്. ജാർഖണ്ഡിലെ ഒരു 13-കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നത്. 21 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് ടു കിൽ എ ടൈഗർ ഇതുവരെ നേടിയത്. നടന്മാരായ സാസി ബിറ്റ്സും ജാക്ക് ക്വൈഡുമാണ് ഓസ്കാർ നോമിനേഷനുകൾ പ്രഖ്യാപിച്ചത്. പുരസ്കാര പ്രഖ്യാപനവും ദാനവും മാർച്ച് 10 ലോസ് ഏഞ്ചൽസിൽ നടക്കും. ജിമ്മി കിമ്മൽ അവതാരകനായി മടങ്ങിയെത്തും. നാമനിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. മികച്ച ചിത്രത്തിൻ്റെ പട്ടികയിൽ ഓപ്പൺഹൈമർ, ബാർബി, കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ, പൂവർ തിങ്സ്, ദി ഹോൾഡോവേഴ്സ്, അമേരിക്കൻ ഫിഷൻ, മൈസ്ട്രോ, പാസ്റ്റ് ലൈഫ്സ്, ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്, അനാട്ടമി ഓഫ് എ ഫാൾ എന്നിങ്ങനെയാണ്. മികച്ച സംവിധായകനുള്ള പട്ടികയിൽ ക്രിസ്റ്റഫർ നോളൻ, മാർട്ടിൻ സ്കോർസെ, യോർഗോസ് ലാന്തിമോസ്, ജോനാഥൻ ഗ്ലേസർ, ജസ്റ്റിൻ ട്രെയ്റ്റ് എന്നിവരും ഉൾപ്പെടുന്നു. മികച്ച നടിക്കുള്ള പട്ടികയിൽ ലില്ലി ഗ്ലാസ്റ്റൺ, എമ്മ സ്റ്റോൺ, കാരി മുള്ളിഗൻ, സാൻഡ്ര ഹള്ളർ, ആനറ്റ് ബൈനിങ്ങും ഉൾപ്പെടുന്നു. മികച്ച നടനുള്ള പട്ടികയിൽ കിലിയൻ മഫി, ബ്രാഡ്ലി ഗൂപ്പർ, ജെഫ്രി റൈറ്റ്, പോൾ ഗിയാമാട്ടി, കോൾമാൻ ഡോമിംഗോ എന്നിവരും ഉൾപ്പെടുന്നു.